നമസ്കാരം. 2020 ആഗസ്റ്റ് 28-ന് കൊച്ചിക്ക് മുകളിൽ സ്പൈസ് ജെറ്റിന്റെയും ഖത്തർ എയർവേസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിയിൽ നിന്നും ഒഴിവായത് 30 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവം അന്വേഷിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എന്നാൽ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്പൈസ് ജെറ്റ് പൈലറ്റുമാർക്കാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് മലയാളി മാധ്യമപ്രവർത്തകനും ഏവിയേഷൻ അനലിസ്റ്റുമായ ജേക്കബ് കെ ഫിലിപ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: 2020 ഓഗസ്റ്റ് 28-ന് വൈകുന്നേരം 4:45-ഓടെ കൊച്ചി വിമാനത്താവളത്തിന് 4000 അടി മീതെ 2 യാത്രാവിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിയിൽ നിന്ന് ഒഴിവായത് ഏകദേശം 30 സെക്കൻഡുകളുടെ കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്ന് കൃത്യം 3 ആഴ്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ സ്പൈസ് ജെറ്റിന്റെ ഫ്ലൈറ്റ് നമ്പർ SEH 707 ബാംഗ്ലൂർ കൊച്ചി ബൊംബാർഡിയർ വിമാനവും ഖത്തർ എയർവേസിന്റെ QTR 747 ദോഹ കൊച്ചി എയർബസ് A320 വിമാനവും വൻ വിപത്തിന്റെ വക്കോളമെത്തിയ സംഭവം അന്വേഷിച്ച് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായ സംഭവമെന്ന് ഗണത്തിൽപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്: സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്പൈസ് ജെറ്റ് പൈലറ്റുമാർക്ക് എന്ന് തന്നെയാണ്. AAIB യുടെ കുഞ്ചലതയും അമിത് കുമാറുമാണ് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കണ്ടെത്തിയത്. സ്പൈസ് ജെറ്റ് വിമാനം പറത്തിയിരുന്നവർ കൊച്ചിയിലെ വ്യോമഗതാഗത നിയന്ത്രകന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെയും ലാൻഡ് ചെയ്യാൻ വിമാനത്താവളത്തെ സമീപിക്കുമ്പോൾ പറന്നു നിൽക്കേണ്ടിയിരുന്ന ഉയരം മുൻകൂട്ടി സെറ്റ് ചെയ്യാൻ മറന്നതും 2 വിമാനങ്ങളിലും ഉണ്ടായിരുന്ന 200-ലേറെ പേരുടെ ജീവൻ അപകടത്തിലാക്കുകയായിരുന്നു. എന്നാൽ 2020 ഓഗസ്റ്റ് മാസം 28-ന് വൈകുന്നേരം 4:45-ഓടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മീതെ 2 വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്രകാരമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നെടുത്തുകൊണ്ടിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം കൊച്ചി അപ്രോച്ച് കൺട്രോളുമായി ബന്ധപ്പെടുന്നത് വൈകുന്നേരം 4 മണിയാകാൻ 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്. 14,000 അടിയിലേക്ക് താഴാൻ കൺട്രോളർ വിമാനത്തിന് അനുമതി കൊടുത്തു. 20,000 അടിയിൽ നിന്ന് 15,000 അടിയിലേക്ക് താഴ്ന്നു എന്ന് ദോഹയിൽ നിന്ന് പറന്നെത്തി കൊച്ചിയെ സമീപിക്കുകയായിരുന്ന ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് 707 അപ്രോച്ച് കൺട്രോളിനെ അറിയിക്കുന്നത് വെറും 3 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു. 11,000 അടിയിലേക്ക് താഴാനും റൺവേയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള ഇൻസ്ട്രുമെന്റ് ലാൻഡിങ്ങിന് തയ്യാറാകാനും ഖത്തർ എയർവേസ് വിമാനത്തോട് പറഞ്ഞ കൺട്രോളർ അതിനു മുൻപ് തന്നെ റൺവേ 27-ലേക്ക് തന്നെ ILS ലാൻഡിങ് നടത്താൻ 10,000 അടിയിലേക്ക് ഇറങ്ങണമെന്ന് സ്പൈസ് ജെറ്റിനോട് പറഞ്ഞിരുന്നു. റൺവേയിൽ നിന്ന് 38 മൈൽ അകലെ സ്പൈസ് ജെറ്റ് എത്തിയതിനു ശേഷം 4:09-ന് 6,000 അടിയിലേക്ക് താഴ്ന്നുകൊള്ളാൻ ഖത്തർ എയർവേസിന് കൺട്രോളർ നിർദ്ദേശം കൊടുത്തു. സ്പൈസ് ജെറ്റിനോട് 5,100 അടിയിലെത്താനും ഒപ്പം പറഞ്ഞു. 4:11 ആകുമ്പോൾ വീണ്ടും താഴ്ന്ന് 4,000 അടിയിലേക്ക് പോകാനും നിർദ്ദേശം നൽകി. എന്നാൽ ഇതേ സമയം സ്പൈസ് ജെറ്റിന് ശേഷം അതേ റൺവേയിലേക്ക് ഇറങ്ങാനുള്ള ഊഴം കാത്ത് 6,000 അടിയിൽ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു ഖത്തർ എയർവേസിനെ. 4:12-ന് 3,000 അടിയിലേക്ക് ഇറങ്ങാനും റൺവേ മധ്യരേഖയുടെ നേർക്കാണ് പറക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ലോക്കലൈസർ സിഗ്നൽ കിട്ടിയാൽ പറയണമെന്നും പറഞ്ഞ് സ്പൈസ് ജെറ്റിനെ നിലത്തിറങ്ങലിലേക്ക് നയിച്ച് ഖത്തർ എയർവേസിനോട് ഇനി 5,000 അടിയിലേക്ക് ഇറങ്ങാമെന്നും നിർദ്ദേശം നൽകി. 4:45-ആയപ്പോൾ 4,000 അടിയിലേക്ക് താഴാനും അനുവദിച്ചു. സ്പൈസ് ജെറ്റ് കാര്യങ്ങൾ അവതാളത്തിലാക്കി തുടങ്ങിയത് ഇവിടെ മുതലായിരുന്നു. ഒന്നാമതായി 3,000 അടി എന്ന ഉയരം കോക്പിറ്റിൽ സെറ്റ് ചെയ്യാൻ പൈലറ്റുമാർ മറന്നു. വിമാനം 3,000 അടിയും കടന്ന് താഴേക്ക് പോവുകയാണല്ലോ എന്ന് ശ്രദ്ധിച്ച റഡാർ കൺട്രോളർ അക്കാര്യം അവരെ അറിയിക്കുമ്പോഴേക്കും വിമാനം 2,400 അടിയിലെത്തിയിരുന്നു. ഒരു സോറിയൊക്കെ പറഞ്ഞ് 3,000-ത്തിലേക്ക് ഇപ്പോൾ തന്നെ കയറുകയാണെന്നറിയിച്ച് സ്പൈസ് ജെറ്റ് പക്ഷേ 3,000 കടന്ന് 3,634 അടിയിലേക്കെത്തി. അപ്പോഴേക്കും സമീപത്ത് വേറെ വിമാനവുമുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്ന TCAS ട്രാഫിക് അഡ്വൈസറി സിഗ്നൽ 2 വിമാനങ്ങളുടെയും കമ്പ്യൂട്ടർ സംവിധാനം പുറപ്പെടുവിച്ച് കഴിഞ്ഞിരുന്നു. കൂട്ടിയിടിക്ക് 35 മുതൽ 48 സെക്കൻഡ് വരെ സമയമുള്ളപ്പോഴാണ് ഈ മുന്നറിയിപ്പ് കിട്ടുക. 4:30 കഴിഞ്ഞ് 38 സെക്കൻഡാകുമ്പോൾ 3,700 അടിയിലെത്തിയ സ്പൈസ് ജെറ്റിനോട് ഉടനടി കയറ്റം നിർത്താനും ഖത്തർ എയർവേസിനോട് 6,000 അടിയിലേക്ക് പറന്നു കയറാനും കൺട്രോളർ നിർദ്ദേശിച്ചു. ഇതിനിടെ 4:30 കഴിഞ്ഞ് 45 സെക്കൻഡായപ്പോൾ 2 വിമാനങ്ങളുടെ കമ്പ്യൂട്ടറുകളും പൈലറ്റുമാർക്ക് 2-ാമത്തേതും അവസാനത്തേതുമായ റെസൊല്യൂഷൻ അഡ്വൈസറി അഥവാ ഉടൻ മുകളിലേക്ക് കയറുകയോ താഴേക്ക് ഇറങ്ങുകയോ ചെയ്യണമെന്ന നിർദ്ദേശം കൊടുത്തു.
ആ സമയം സ്പൈസ് ജെറ്റിന്റെ ഉയരം 4000 അടിയും ഖത്തർ എയർവേസിന്റേത് 4498 അടിയും മാത്രമായിരുന്നു. എന്നാൽ 498 അടി വ്യത്യാസമായിരുന്നു ഇവ തമ്മിൽ ഉണ്ടായിരുന്നത്. TCAS RA മുന്നറിയിപ്പ് അനുസരിച്ച് സ്പൈസ് ജെറ്റ് 3512 അടിയിലേക്ക് താഴ്ത്തി അപകടം ഒഴിവാകുമ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 16:35 അപകടം ഒഴിവായി എന്ന് ഖത്തർ എയർവേസ് 8 സെക്കൻഡിന് ശേഷവും അറിയിച്ചു. അപകടം വഴിമാറി പോകുമ്പോൾ രണ്ട് വിമാനങ്ങളും തമ്മിലുണ്ടായിരുന്ന ഉയരവ്യത്യാസം വെറും 498 അടി. ദൂരവ്യത്യാസം 2.39 നോട്ടിക്കൽ മൈൽ അഥവാ 4.43 കിലോമീറ്റർ മാത്രം. കൂട്ടിയിടി നടക്കാൻ ബാക്കിയുണ്ടായിരുന്ന സമയം 30 സെക്കൻഡിൽ താഴെ മാത്രമായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.